കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് അതിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളും ഏതൊക്കെയാണ് ആ സ്ഥാപനത്തിലെ കോഴ്സുകളും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായ കോഴ്സുകൾ ഏതൊക്കെയെന്നെല്ലാം ഈ ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യും. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് നേവിയിൽ ബിടെക് പഠിക്കാം, എങ്ങനെ ഡോക്ടർ ആവണം, ഐ പി എസ് ഓഫീസർ എങ്ങനെ ആവണം, അങ്ങനെ തുടങ്ങി ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഘടകം തന്നെയാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 26 February. എം ബി അടക്കമുള്ള പ്രോഗ്രാമിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഡേറ്റിൽ മാത്രമാണ് ചെറിയൊരു മാറ്റമുള്ളത്. ഒരുപാട് കോഴ്സുകൾ കുസാറ്റ് ഉണ്ട്. ഞാൻ എല്ലാ കോഴ്സുകളെക്കുറിച്ചും പറയുന്നില്ല. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇതിൻ്റെ നിങ്ങളുടെ പ്രോസ്പെക്ട്സിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള പ്രോസ്പെക്ട്സ് ലഭിക്കും. അതിൽ പറയുന്ന കോമൺ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിടെക് കോഴ്സുകൾ 8 semesters നടക്കുക. 4 years കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിനേഷനിൽ, കാറ്റ് എക്സാമിനേഷനിൽ ലഭിക്കുന്ന സ്കോറിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കൂടെ അഡ്മിഷൻ ലഭിക്കുക. നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് ബിടെക് കോഴ്സുകൾ എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഏകദേശം 11 കോഴ്സുകളാണ് ഒരു ബിടെക്കിൽ വരുന്നത്. ബിടെക്കിലുള്ള ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ബയോളജി മാൻഡേറ്ററി അല്ല. ഇനി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്, MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ UG+PG വരുന്നതാണ്. 5 years കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് PGയോടുകൂടി പുറത്തേക്ക് ഇറങ്ങാം. സാധാരണ നമ്മൾ UG കഴിഞ്ഞതിന് ശേഷം വീണ്ടും PGക്കൊക്കെ അപ്ലൈ ചെയ്യണം. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും നല്ലൊരു സിലബസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. MSc ഇൻ ഫോട്ടോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സ്. നമുക്കറിയാം ഇനി വരുന്ന ഒരു കാലഘട്ടമല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കമ്പ്യൂട്ടർ സയൻസിന് വലിയ ഡിമാൻഡാണ് ഈ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് നിങ്ങൾക്ക് 5 years ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ, അതിനുശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ഒരു 5-year ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, മാത്തമെറ്റിക്സിൻ്റെ കോഴ്സുകളുണ്ട്, ഫിസിക്സിൻ്റെ കോഴ്സുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ചിലതിന് ബയോളജി ആയിരിക്കും, ചിലതിന് മാത്തമെറ്റിക്സ് ആയിരിക്കും എന്നുള്ളതാണ്. ലോ പ്രോഗ്രാമും ഉണ്ട്, 5 years പ്രോഗ്രാമാണ്. BBA LLB ഉണ്ട്, അതേപോലെ BCOM LLB ഉണ്ട്. ഏത് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അത് സയൻസുകാർക്ക് മാത്രമുള്ളതല്ല, കൊമേഴ്സുകാർക്കോ ഹ്യൂമാനിറ്റീസുകാർക്കോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ ലാറ്റർ എൻട്രി പ്രോഗ്രാമുകളും ഡിപ്ലോമയും MTECഉം MBAയൊക്കെ ഉണ്ട്. MBAക്ക് ഇതിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലോ കെമാറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ലഭിക്കും. അതല്ല, നിങ്ങൾ പ്രോസ്പെക്ട്സ് വഴി എന്ത് ചെയ്യുക, ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നോർമലി നിങ്ങൾക്ക് 2 tests അപേക്ഷിക്കാൻ ഇതിൻ്റെ ഫീസ് 1100 rupees. ഇത് SC ST ഒക്കെ ആണെങ്കിൽ 500 rupees. പിന്നെ അഡീഷണൽ വരുന്നത് SC ST ആണെങ്കിൽ 250 rupees, ജനറൽ ആണെങ്കിൽ 500 rupees അഡീഷണലും വരും. പേപ്പർ കോഡ് 1, കോഡ് 2, കോഡ് 3 ഒക്കെ ഉണ്ട്. ഓരോരോ LLB ആണെങ്കിൽ ഒരു കോഡാണ്, BTECൽ ഒരു കോഡാണ്, ഇൻ്റഗ്രേറ്റഡിൻ്റെ ഒരു കോഡാണ്, MBAക്ക് ഒരു കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമിനേഷൻ, ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, LLB അപേക്ഷിക്കേണ്ടി വരും, BTECന് അപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർ 1100 rupees കൊടുത്താൽ മതി. SC ST ആണെങ്കിൽ 500 rupees കൊടുത്താൽ മതി. ഒരാൾക്ക് എന്ത് ചെയ്യണം, ജനറൽ കാറ്റഗറിയാണ്, അയാൾക്ക് 3 examinations അപേക്ഷിക്കണം. BTECന് അപേക്ഷിക്കണം, ഇൻ്റഗ്രേറ്റഡ് സയൻസിനും അപേക്ഷിക്കണം. അപ്പോൾ 1100 rupees. പിന്നെ അവർക്ക് അപേക്ഷിക്കേണ്ടത് ഒരു അഡീഷണൽ LLB കൂടെ അപേക്ഷിക്കണമെങ്കിൽ 1600 rupees പേ ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. SC ST ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേപ്പർ വരും. ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് റൈറ്റ് ആൻസർ ആണെങ്കിൽ 3 marks, റോങ് ആൻസർ ആണെങ്കിൽ 1 mark മൈനസ് ചെയ്യുകയും ചെയ്യും.
കോമൺ ആയിട്ട് വേണ്ടത് നിങ്ങളുടെ ബേസിക്കായിട്ട് ഡീറ്റെയിൽസുകൾ നൽകുക, ഒരു ഫോട്ടോയും ഒരു സിഗ്നേച്ചറും വേണം, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയും വേണം, സിഗ്നേച്ചറും വേണം. ബാക്കി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മാർക്ക് ലിസ്റ്റ്, എസ് എൽ സിയുടെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് കുസാറ്റ് ഡോട്ട് എസ് സി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി ലിങ്കുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങളുടെ പ്രോസ്പെക്ട്സ് വായിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ വിഷയങ്ങൾക്കും മാർക്കുകൾക്ക് വ്യത്യാസമാണ്. അതെല്ലാം കൂടെ പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളൂ. സമയത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.